ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. ഒരു ദിവസം പെട്ടെന്ന് ഭൂമി അതിന്റെ ഭ്രമണം നിർത്തിയാലോ? എന്തായിരിക്കും സംഭവിക്കുക? ഭൂമി കിഴക്ക് ദിശയിൽ മണിക്കൂറിൽ കൃത്യം 1674 കിലോമീറ്റർ വേഗതയിൽ ചലിക്കുന്നു. നമ്മളും മണ്ണും മരങ്ങളും കെട്ടിടങ്ങളും സമുദ്രത്തിലെ ജലവുമെല്ലാം ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ നമുക്ക് ഭൂമിയുടെ ഭ്രമണ വേഗത തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എന്നാൽ പെട്ടെന്ന് ഭൂമിയുടെ ഭ്രമണം അവസാനിപ്പിച്ചാൽ ആ വേഗത എന്താണെന്ന് നമ്മളും നമുക്ക് ചുറ്റുമുള്ളവരും അറിയും. ഭൂമിയുടെ ഭ്രമണം നിന്നയുടൻ മണിക്കൂറിൽ 1674 കിലോമീറ്റർ വേഗതയും നമ്മൾ പറക്കുകയായിരിക്കും. ഭൂമി വെറും 1 സെക്കൻഡ് അതിന്റെ ഭ്രമണം അവസാനിപ്പിച്ചാലും ഇതേ അവസ്ഥ തന്നെയായിരിക്കും നമുക്കുണ്ടാവുക. ഭ്രമണം നിലച്ചാൽ അക്കാര്യം ഭൂമിയിലെ ജലവും തിരിച്ചറിയുമെന്ന് ഗവേഷകർ പറയുന്നു. ഭ്രമണം നിലച്ചാൽ പെട്ടെന്ന് തന്നെ വലിയ സുനാമി ഉണ്ടാകുവാനുള്ള സാധ്യതയും ഏറെയാണ്. ഇനി ഏതെങ്കിലും കെട്ടിടത്തിനോ മരങ്ങളിലോ മുകളിലാണെങ്കിലും നമ്മൾ സുരക്ഷിതമാണെന്ന് കരുതേണ്ട. ഭൂമിയിലെ മരങ്ങളും ചെടികളും എല്ലാം ചിതറിത്തെറിച്ചു പോകും. ഈ ഒരു ആഗോള ദുരന്തത്തിൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ളത് അന്റാർട്ടിക്കയിലുള്ളവർ മാത്രമായിരിക്കും. ഇവിടുത്തെ ഭ്രമണ വേഗത കുറവായതിനാലാണ് രക്ഷപ്പെടാൻ സാധ്യത. ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ ഭൂമി ഭ്രമണം നിർത്തുകയാണെങ്കിലോ ആ ദിവസങ്ങളിലെല്ലാം നമ്മൾ പറന്നു നടക്കുകയായിരിക്കും. ഇനി ഭൂമി ഭ്രമണം പൂർണ്ണമായും നിർത്തുകയാണെങ്കിലോ? ഭൂമിയുടെ ഭ്രമണം നിലയ്ക്കുന്നതോടെ കാലാവസ്ഥയും തകിടം മറിയും. പകൽ സമയം ശരാശരി 12 മണിക്കൂർ എന്നത് 6 മാസമായി മാറും. 6 മാസക്കാലം പകലും 6 മാസക്കാലം രാത്രിയും ആവുന്നതോടെ ഭൂമിയിലെ ഭൂരിഭാഗം ജലവും നീരാവിയായി പോകും. തുടർച്ചയായി 6 മാസം രാത്രിയാവുന്നതോടെ ശേഷിക്കുന്ന മരങ്ങളും ചെടികളും ഓർമ്മയാകും. വെള്ളം തണുത്തുറഞ്ഞ് മഞ്ഞുപാളികളായി മാറും. കാലാവസ്ഥ പ്രവചിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധം ദുഷ്കരമായി മാറും. ഭൂമിയുടെ ഭ്രമണം നിന്നുപോയാലുള്ള ആശങ്കകൾ പലതുണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നും ശാസ്ത്രജ്ഞർ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.